ഐഎസ്എൽ നോക്കൌട്ട് മാച്ചിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് എഎഫ്എഫ് അച്ചടക്ക സമിതി ശിക്ഷിച്ചതിനെതിരെ ബ്ലാസ്റ്റേഴ്സ് നൽകിയ അപ്പീൽ ഇന്നലെയാണ് അപ്പീൽ കമ്മിറ്റി തള്ളിയത്. ഇതോടെ ബ്ലാസ്റ്റേഴ്സ് 4 കോടി രൂപയും ഇവാൻ ആശാൻ 5 ലക്ഷം രൂപയും പിഴയടക്കണം. ഈ വിഷയത്തിൽ അപ്പീൽ കമ്മിറ്റി മറിച്ചൊരു തീരുമാനമെടുക്കുമെന്ന് ആരാധകർ കരുതിയിരുന്നതേയില്ല എന്നതാണ് വാസ്തവം. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും കോച്ച് ഇവാൻ ആശാനും അപ്പീൽ കമ്മിറ്റിയിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം അപ്പീൽ നൽകുന്നതിന് മുൻപായി പരസ്യമായി മാപ്പ് പറയണമെന്ന അച്ചടക്ക സമിതിയുടെ നിർദ്ദേശം പാലിക്കാൻ അവർ തയ്യാറായത്. മാപ്പ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പിഴത്തുക 4 കോടിയിൽ നിന്ന് 6 കോടിയായും ആശാന്റെ പിഴ 5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായും ഉയർന്നേനെ. പിഴയടക്കേണ്ടി വരുന്നത് ഇപ്പോൾ നടന്നുവരുന്ന ട്രാൻസ്ഫറുകളുടെ സ്ട്രാറ്റജിയെയും പുതിയ ടീമിനെ പടുത്തുയർത്തുന്ന പ്രോസസ്സിനെയും ബാധിക്കുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ലെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ സ്പോർട്സ് എഡിറ്റർ മാർക്കസ് മർഗുൽഹാവോ മറുപടി പറയുന്നത്. ടീം ഇപ്പോൾ ഉന്നം വെച്ചിട്ടുള്ള താരങ്ങൾക്ക് നൽകാമെന്നേറ്റിരിക്കുന്ന ഫീസ് വെച്ച് നോക്കിയാൽ അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതായി തോന്നുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. ബ്ലാസ്റ്റേഴ്സിന് വൻതുക പിഴശിക്ഷയായി ലഭിക്കുമെന്ന വാർത്തകൾ വന്ന സമയത്ത് തന്നെ ആരാധകർ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. സുനിൽ ഛേത്രിയുടെ ഗോൾ വിവാദമായതിന് പിന്നാലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അടുത്ത സീസൺ മുതൽ വാർലൈറ്റ് അവതരിപ്പിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. എങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വാങ്ങുന്ന പിഴത്തുക ഈ വാർലൈറ്റ് വാങ്ങാനുള്ള ഫണ്ടിലേക്കുള്ള സംഭാവനയാണെന്ന് അന്നേ ആരാധകർ പറഞ്ഞിരുന്നതാണ്. അച്ചടക്ക സമിതിയിൽ ബ്ലാസ്റ്റേഴ്സ് നൽകിയ പരാതി തള്ളുകയും പിന്നീട് ബ്ലാസ്റ്റേഴ്സിനെതിരെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തതോടെ ആ സംശയം ആരാധകരിൽ ബലപ്പെട്ടു. പിന്നീട് സൂപ്പർ കപ്പ് തുടങ്ങുന്നതിന് മുൻപായി ശിക്ഷ കൂടി പ്രഖ്യാപിച്ചപ്പോൾ പിഴത്തുക എത്രയാണെന്നും വ്യക്തമായി. അന്നും ആരാധകർ പറഞ്ഞു ഇത് വാർലൈറ്റിനുള്ള പണമാണെന്ന്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെയും കോച്ചിനെയും പിഴിഞ്ഞിട്ടാണെങ്കിലും ശരി, പുതിയ സീസണിൽ പിഴവില്ലാതെയുള്ള റഫറിംഗ് ഉണ്ടാകുമല്ലോ എന്ന് ആരാധകർ ആഗ്രഹിച്ചു. എന്നാൽ വാർലൈറ്റിൽ നമ്മുടെ റഫറിമാർ തന്നെയാണ് വിധിനിർണയം നടത്തുകയെന്ന വിവരം പുറത്തു വന്നതോടെ അതിലും ആശയേറ്റ നിലയിലാണ് ആരാധകർ. ബംഗളൂരു ക്യാപ്റ്റൻ അടിച്ച വിവാദ ഫ്രീ കിക്ക് ഗോളായി മാറുകയും അത് റഫറി ക്രിസ്റ്റൽ ജോൺ അനുവദിക്കുകയും ചെയ്തതായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഐഎസ്എല്ലിലെ റഫറിങ്ങിനെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല മറ്റു പല ടീമുകളും പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തിനധികം വിശദീകരിക്കണം, കഴിഞ്ഞ ഫൈനലിൽ തോറ്റ ബംഗളൂരു എഫ് സി വരെ റഫറിയെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. റഫറിംഗ് പിഴവിൻ്റെ ആനുകൂല്യം പറ്റി സെമിയിൽ കടന്ന ടീമാണ് ഫൈനൽ തോറ്റപ്പോൾ കുറ്റപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. എന്തായാലും ഇത്തവണ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചെലവിൽ എഎഫ്എഫ് വാർലൈറ്റ് വാങ്ങും. അടുത്ത ഐഎസ്എൽ സീസണിലെ മാച്ചുകളിൽ അത് ഉപയോഗിക്കുകയും ചെയ്യും. സൂപ്പർ കപ്പിന് മുൻപായി ബ്ലാസ്റ്റേഴ്സിനെതിരായ ശിക്ഷ പ്രഖ്യാപിച്ചത് ടീമിൻ്റെ ആത്മവിശ്വാസം നശിപ്പിക്കാനാണെന്നും ആരാധകർ അന്ന് ആരോപിച്ചിരുന്നു. എന്തായാലും ഇവാൻ ആശാനെ ഗ്രൗണ്ടിന് വെളിയിൽ നിർത്താൻ അവർക്ക് കഴിഞ്ഞു. ഇനി ഐഎസ്എൽ ആരംഭിച്ചാലും ആദ്യ മത്സരങ്ങളിൽ ആശാന് ഗ്രൗണ്ടിലോ ഡ്രസ്സിംഗ് റൂമിലോ എത്താൻ കഴിയില്ല. പുതിയ സീസണിൽ അടിമുടി ഉടച്ചു വാർത്ത ടീമുമായാണ് ബ്ലാസ്റ്റേഴ്സ് എത്തുന്നത്. ഇത്തവണ കപ്പടിക്കുകയാണ് ലക്ഷ്യം. ഇവാൻ ആശാൻ മാറിയിട്ടില്ല. ആശാന്റെ ശിഷ്യന്മാരിൽ പലരും പഴയ ആളുകൾ തന്നെ. പുതിയ സൈനികുകൾ നടന്നിട്ടുണ്ടെങ്കിലും അവരൊക്കെ പരിചയസമ്പന്നരായ താരങ്ങളാണ്. തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കപ്പടിക്കുക തന്നെ ചെയ്യും.